ഇതെനിക്ക് ചാടാക്കണത്. ഓ ഓ ഓ ഇങ്ങനെ ചാടി കഴിഞ്ഞാലും യാതൊരു പ്രശ്നവും വരില്ല. ഇല്ല, നോ പ്രോബ്ലം. ഫെറോസിമന്റ് ബോർഡാണ് ഇത്. പോലെ ഡ്രോവറുകൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഫെറോ ബോർഡിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഫെറോസിമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റർ ഫെറോസിമെന്റ് നമ്മൾ ചെയ്തതിന്റെ ശേഷം ഇതിന് ഔട്ടർ ഒരു ഫ്രെയിം വരുന്നുണ്ടോ? ഇത് ഔട്ടർ ഫ്രെയിം ആണ് വന്നിരിക്കുന്നത്. ഈ പൂപ്പൽ വരുന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരു 17-18 രൂപയൊക്കെ വരുള്ളൂ. 18 രൂപയ്ക്കകത്ത് ഇതിനകത്ത് തീർക്കാൻ പറ്റൂലേ? നമസ്കാരം. ഫെറോ സിമെന്റ് ഇന്റീരിയറിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ഇന്റീരിയർ ചെയ്യാൻ ഒരുപാട് പരിപാടികൾ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് കുറച്ച് ഷോർട്ടാണ്. നമുക്ക് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊക്കെ ഇന്റീരിയർ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് ഫെറോ സിമെന്റ് ഇന്റീരിയർ വർക്കുകളാണ്. ഫെറോ സിമെൻറ്റിനേക്കാളും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഇന്ന് നമുക്ക് നിലവിലില്ല എന്നതാണ് സത്യം. എന്തൊക്കെയാണ് ഒരു ഫെറോ സിമെൻ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിംഗ് എത്രത്തോളം ഉണ്ടാവും, എത്ര ബഡ്ജറ്റ് വരും ഇതിന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. നമ്മളിന്ന് നിൽക്കുന്നത് തൃപ്പൂണിത്തറക്കടുത്ത് തിരുവാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട്ടിലാണ്. ഈ വീട്ടിൽ ഫെറോ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടുത്തെ വാഷ് ബേസിൻ്റെ സ്റ്റോറേജ് യൂണിറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഫെറോ ബോർഡ് ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ മുകളിൽ കവറിംഗ് ആയിട്ട് ഡോറായിട്ട് നൽകിയിരിക്കുന്നത് അലുമിനിയം പ്രൊഫൈൽ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ PVC ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ അകത്ത് കാണുന്ന കർക്കൈസ് എന്ന് പറയുന്ന ഭാഗമെല്ലാം ഫെറോ സിമെന്റ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തെയാണ് നമ്മൾ ഫെറോ ബോർഡുകൾ എന്ന് പറയാം. ഇത് ഉപയോഗിച്ചിട്ട് അങ്ങയുടെ വാഷ് ബേസിംഗ് ചെയ്തിരിക്കുന്നത്, ഇവിടുത്തെ കിച്ചൺ കബോർഡുകൾ ചെയ്തിരിക്കുന്നത്, വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്, സ്റ്റെയർകേസിനടിയിൽ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതും ചെയ്തിരിക്കുന്നത് ഫെറോ സിമെന്റ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ഓരോന്നും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ വീട്ടിൽ ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെറിയൊരു ഭാഗം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കിച്ചൺ കബോർഡുകളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഫെറോ സിമെന്റ് ഉപയോഗിച്ചിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒരു വൈറ്റ് പ്ലസ് ഗ്രേ കളർ തീമിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ അലുമിനിയം ഉപയോഗിച്ച് കവർ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഫെറോ സിമെന്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കിച്ചണാണ്. അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ കിച്ചൺ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളൊരു കിച്ചൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കോൺക്രീറ്റ് സ്ലാബ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നൽകിയിരിക്കുന്ന സ്ലാബുകളെല്ലാം ഫെറോ സിമെന്റ് ബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിൽ അലുമിനിയം ചാനൽ അടിച്ചതിന് ശേഷം ഡോറുകൾ അതിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫിക്സിങ് കഴിഞ്ഞ് നമ്മുടെ വർക്കുകളെല്ലാം കഴിയുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടൊരു മോഡുലാർ കിച്ചൺ ചെയ്ത അതേ എഫക്റ്റ് തന്നെ ഈ ഒരു കിച്ചണിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയാണിത് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇത് ചെയ്ത ആളുകളുമായിട്ട് സംസാരിക്കാം. തൊടുപുഴ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന റോസ് വില്ല ഇൻറ്റീരിയർസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീട്ടിൽ ഫെറോ സിമെൻറ്റ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് അവരോട് അവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സൈമൻ സാറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ടാണ് ഫെറോ സിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച വീട്ടിൽ? ഫെറോ സിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്ക് നോർമലി മറ്റുള്ള ഇതിനേക്കാളൊക്കെ കുറച്ചും കൂടി പ്രൈസ് കുറവാണ്. മുമ്പ് വേറെ ഏതെങ്കിലും വീട്ടിലെങ്ങാൻ ഫെറോ സിമെൻറ്റ് ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, നിലവിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അപ്പോൾ അവരാണ് എന്നെ ഇത് കാണിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ തൃപ്തിയായത്. കാരണം ഒരു ഫിനിഷിംഗ് ആണ്, പിന്നെ അതിനകത്ത് കുറച്ചും കൂടിയൊക്കെ മറ്റുള്ള രീതിയിൽ കുറച്ചും കൂടി വർക്ക് മറ്റുള്ള അലുമിനിയം എന്താണെന്ന് വെച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫിനിഷിംഗ് ആകും എന്ന് കണ്ടിട്ടാണ് അത് സജഷൻ. അതിൻ്റെ ഡോറായിട്ട് അലുമിനിയം ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡോറായിട്ട് അലുമിനിയം അലുമിനിയം യൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യമോ കാരണമുണ്ടോ? അല്ല, അലുമിനിയം കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും, അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്ത്. മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും, പിന്നെ കേടുപാടുകളൊക്കെ കുറച്ച് കുറവായിരിക്കും. നമ്മൾക്ക് തൊടുപുഴയുള്ള ഗോപിച്ചേട്ടനാണ് അവർ ചെയ്ത വർക്കിലൊക്കെ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവരും, പ്രത്യേകിച്ച് നമ്മളുടെ പുറത്തുനിന്ന് വന്ന മറ്റുള്ള കസിൻസ് ഇവരൊക്കെ എല്ലാവരും നല്ല റിപ്പോർട്ടാണ് നമുക്ക് പറഞ്ഞത്. ഇതാണ് റോസ് വില്ല ഇന്റീരിയേഴ്സിന്റെ അമരക്കാരൻ ഗോപിച്ചേട്ടൻ. ഗോപിച്ചേട്ടാ നമസ്കാരം. എത്ര വർഷമായി ഫീൽഡിൽ? ഞാനിപ്പോ ഈ ഫീൽഡിൽ വന്നിട്ടിപ്പം 21 വർഷമായി. 21 വർഷമായി ഫെറോ സിമെന്റ് ബോർഡുകൾ തന്നെ. അതെ അതെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഫെറോ സിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് ആയിട്ടും അല്ലാതെയും ഒക്കെ കയ്യിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതേ, ഒത്തിരി ആളുകൾക്ക് ഫെറോ സിമെന്റുമായി ബന്ധപ്പെട്ട പല പല സംശയങ്ങളാണുള്ളത്. ആ സംശയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. സത്യത്തില് ഈ ഫെറോ സിമെന്റ് ബോർഡ് എന്ന് വെച്ചാൽ എന്താ, എന്താണ് ആ മെറ്റീരിയൽ? ഫെറോ സിമെന്റ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ നമ്മൾ സാധാരണ നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്
കമ്പി മെഷ് സിമെൻ്റ് ഇങ്ങനെയുള്ള ചക്ക മെഷ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂട്ടിയാണ് നമ്മൾ ഇത് കാസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ സിമെന്റ് ബോർഡ് തന്നെയാണ്. സിമെന്റ് ബോർഡ് തന്നെയാണ് ഫെറോ സിമെന്റ്. അത് എത്ര തിക്നെസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്? തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു 19 mm ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. 19 mm മതി. അതെ അതെ. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു സംശയം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ ഫെറോ സിമെന്റിന്റെ ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പ്, ഞാൻ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്, ഫെറോ സിമെന്റിന്റെ ബോർഡ് അത് 18 mm 19 mm തിക്നെസ് ആവുന്ന സമയത്ത് നമ്മളൊരു കിച്ചൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് മുകളിൽ ഒരാൾ കയറി ഇരുന്നാല് കയറി നിന്നാല് ആ ബോർഡ് ഒടിഞ്ഞു പോവോ പൊട്ടിപ്പോവോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഒരിക്കലും ഇല്ല, നോ പ്രോബ്ലം. കാരണം നമുക്കിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഏത് ലോഡും നമുക്ക് കയറ്റാം. നമുക്കങ്ങനെ കയറണതിന് യാതൊരു പ്രശ്നമില്ല, ബുദ്ധിമുട്ടും ഇല്ല. ഇല്ല, ഒരു പൊട്ടിപ്പോകുന്നോ ഒടിഞ്ഞു പോകുന്നോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഞാൻ കയറി ഇന്ന് കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ മുകളിൽ കയറാം. ഞാൻ ഇപ്പോൾ 93 kg ഉണ്ട്, പക്ഷേ ചവിട്ടി കയറാൻ സാധനം വിഷമമുണ്ട്. ഇരുന്ന് കാണിച്ചു തരാം. ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇതിന് വരത്തില്ല. നോ പ്രോബ്ലം. ഇതങ്ങ് ചാടാക്കണത്. ഓ ഓ ഓ, ഇങ്ങനെ ചാടിക്കഴിഞ്ഞാലും യാതൊരു പ്രശ്നവും വരില്ല. ഇല്ല, നോ പ്രോബ്ലം. അതുപോലെ ഇതിന്റെ മുകളിലും നമുക്ക് കയറിയിരിക്കാം. ഇത് നിലം തൊടാണ്ട് കൊടുത്തിരിക്കുന്ന സംഭവമാണ്. ഇതിന്റെ മുകളിൽ നമുക്ക് കയറിയിരിക്കാം. ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഭിത്തിയിലേക്ക് ഫിക്സ് ചെയ്യുന്നത്? ഇത് ഭിത്തിയിൽ ഫിക്സ് ചെയ്യണ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് മെഷീൻ വെച്ച് ഭിത്തി കട്ട് ചെയ്യുകയാണ്. പ്ലാസ്റ്ററിംഗ് കട്ട് ചെയ്യുക. അതെ, കട്ട് ചെയ്യുകയാണ്. ഒരു 5 mm അകത്തോട്ട് നമ്മൾ ഡ്രില്ല് ചെയ്ത് കട്ട് ചെയ്ത് വെട്ടിക്കയറ്റുവാണ്. അതെ, നമ്മൾ മരം എങ്ങനെ ചെയ്യുമോ അതുപോലെ തന്നെ വെട്ടിക്കയറ്റിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫെറോ സിമെന്റ് ചെയ്യണമെങ്കിൽ തേക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. തേക്കുകയാണ് ഏറ്റവും നല്ല ബെറ്റർ. അതെ, അത് നമ്മൾ ഈ പറയുന്ന പുതിയ പുതിയ പ്ലാസ്റ്ററിങ് രീതികളൊക്കെ ഉണ്ട്, ജിപ്സം വന്നിട്ടുണ്ട്, അങ്ങനെ പല രീതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പറ്റും പറ്റും. അപ്പോൾ അന്ന് നമ്മൾ കല്ലിലേക്കാണോ നേരെ ഇതിൽ കൊടുക്കുന്നത്? അല്ല, കല്ലയിലേക്ക് നമ്മൾ ഫസ്റ്റിൽ കൊടുത്തതിൻ്റെ ശേഷം അതിന് മുകളിൽ ജിപ്സം ഇടണം. ജിപ്സം ഇടണം അല്ലേ? അതെ. ശരി ശരി. ഓക്കെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡോറുകളൊക്കെ ഫിക്സ് ചെയ്യുന്നതാണ്. ശരിക്കും എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? ഡോറുകളൊക്കെ ഫിക്സ് ചെയ്യുന്ന രീതിയുടെ പ്രോസസ്സൊക്കെ എങ്ങനെയാണ്? ഡോറ് ഫിക്സ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫെറസിമിന്റെ ബോർഡാണ്. ഇത് അതെ, അതാണ് ബോർഡ്. ഈ ബോർഡിലേക്ക് നമ്മൾ ഇത് എൽക്ലാമ്പ ഫസ്റ്റിൽ ഒരു ഔട്ടർ ഒരു ഫ്രെയിം വരുന്നത്. ഔട്ടർ ഫ്രെയിം, ആ ഫ്രെയിം നമ്മൾ എൽക്ലാമ്പ് ഇട്ട് ഈ ഇതിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ഫെറോ ബോർഡിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. അത് ഒരിക്കലും പോകത്തില്ല. അതായത് ഇതിന്റെ ഹിഞ്ചസ് വരുന്നത് ഒരിക്കലും നേരിട്ട് ബോർഡിലേക്കല്ല. അല്ല, ഔട്ടർ ഫ്രെയിം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഔട്ടർ ഫ്രെയിം ആയിട്ട് ഇതേപോലെ അലുമിനിയം ഫ്രെയിം അടിച്ച് അതിനകത്തേക്കാണ് ഹിഞ്ച് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ ഒരിക്കലും നമ്മൾ അടക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇഞ്ചസ് അതിനകത്ത് വിട്ടു പോകത്തില്ല, ഒരിക്കലും പോലും. അതാണ് അതിന്റെ സംഭവം അല്ലേ? അതെ. ഓക്കെ, ഈ രീതി തന്നെയാണ് അപ്പർ ക്യാബിനറ്റ് ആയാലും എല്ലായിടത്തും ചെയ്യുന്ന, എല്ലായിടത്തും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി പേര് വാർഡ്രോബ് ചെയ്യുന്ന കാണാറുണ്ട്, അതേപോലെ വാഷ് ബേസിൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്തും ഇതിന്റെ സിസ്റ്റം ഒക്കെ ഒരുപോലെ തന്നെ? സിസ്റ്റം എല്ലാം അതുപോലെ തന്നെ. വാട്ടറോപ്പിനും ബെഡ്റൂമിനും ടി വി യൂണിറ്റ് എല്ലാത്തിനും ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. കിച്ചന്റെ ഒക്കെ അടിഭാഗത്ത് കാണുന്ന ഇതേപോലെ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുക സ്കേർട്ടിംഗ് എന്നാ വിളിക്കുക. അപ്പൊ ഫെറോ ബോർഡ് ഉപയോഗിച്ച് സ്കേർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്ത് ടൈൽ ഇട്ടിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം 5 cm അല്ലെങ്കിൽ 7 cm ഉയരത്തില് നമുക്കൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഭാഗമാണ് ഇവിടെ ടൈൽ ഇട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സ്കേർട്ടിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും. അതേപോലെ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോളിഡ് ബ്രിക്ക് സിമെന്റ് കട്ട ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹൈറ്റ് ചെയ്യുന്നത്. അതിന് മുകളിലാണ് നമ്മൾ ഫെറോ സിമെന്റ് ബോർഡുകൾ വെക്കുന്നത്. ഇത് ഈ വീടിന്റെ വർക്ക് ഏരിയ ആണ്. ഇവിടെ ചെയ്തിരിക്കുന്നതും ഫെറോ ബോർഡിൽ അലുമിനിയം തന്നെ ചെയ്തിരിക്കുകയാണ്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ GTPT നമ്മുടെ ഗ്ലാസ് ട്രേ അല്ലെങ്കിൽ പ്ലേറ്റ് ട്രേ എന്ന് പറയുന്ന നമുക്ക് ഇതേപോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് എടുത്ത് വെക്കാവുന്ന സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗവും ചെയ്തിരിക്കുന്നതും ഫെറോ ബോർഡിലാണ്. അപ്പർ ക്യാബിനറ്റ് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് ഫെറോ ബോർഡിൽ അലുമിനിയം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ PVC ഷീറ്റ് നൽകിയിട്ടാണ്. ഈ ഭാഗത്താണ് ഗ്യാസ് സ്റ്റൗ വരുന്നത്. ഇതിനടിയിൽ ഇതേപോലെ ഒരു ഡ്രോവർ നൽകിയിട്ടുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്ന ചോദ്യമാണ് ഇതേപോലെ ഡ്രോവറുകൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഫെറോ ബോർഡിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. ഇതും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അലുമിനിയം ചാനൽ ഫെറോ ബോർഡിൻ്റെ മുകളിൽ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് ആ ചാനലിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഡ്രോവർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ മൂവ്മെൻറ്റുകളെല്ലാം എടുക്കുന്നത് ഈ അലുമിനിയം ചാനലുകളായിരിക്കും. ഫെറോ ബോർഡിൽ ഇത്തരത്തിലുള്ള എല്ലാ വർക്കുകളും, നമ്മളൊരു മോഡുലാർ കിച്ചണിൽ എന്ത് വർക്കുകളാണോ ചെയ്യുന്നത് ആ എല്ലാ വർക്കുകളും നമുക്ക് ഫെറോ ബോർഡ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. ഇത് വാഷിംഗ് ഏരിയയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ടേബിൾ ടോപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിതിങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടോ
ഇവിടെയും ഇതേപോലെ ഔട്ടർ ഒരു പ്രൊഫൈൽ നൽകിയിട്ട് അതിനകത്തേക്കാണ് ഡോറുകൾ ഇതിനകത്ത് നമുക്ക് ഓട്ടോ ക്ലോസോ സ്ലോ ക്ലോസറോ ഏത് വേണേലും കൊടുക്കാം നമുക്ക് ഏത് ഹിഞ്ച് വേണേലും നമുക്ക് കൊടുക്കാം. അതായത് ഹിഞ്ച് നേരിട്ട് എന്തായാലും ബോർഡിലേക്ക് വരുന്നില്ല, ഹിഞ്ച് എന്തായാലും പ്രൊഫൈലിലേക്ക് വരുന്നില്ല. ഇത് വാഷ് കൗണ്ടർ ആണ്. ഇത് നമുക്ക് വെള്ളം എപ്പോഴും വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ അകത്ത് വെള്ളം ചാടുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നു കഴിഞ്ഞാൽ തുരുമ്പെടുക്കൽ വെള്ളത്തിൽ പ്രശ്നമില്ല, ഒന്നുമില്ല, അങ്ങനെ യാതൊരു പ്രശ്നവും വെള്ളത്തെ കൊണ്ടുവിടാം. ഇന്നിപ്പോ ശകലം മുഷിഞ്ഞു തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. എത്ര കാലം ലാസ്റ്റ് ചെയ്യും ഫെറോസിമെന്റ് ബോർഡുകൾ? ഫെറോസിമെന്റ് ബോർഡ് എന്ന് പറയുമ്പോഴത്തെ ഞാനിപ്പോ എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ 21 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ അന്ന് മുതൽ നമ്മൾ ചെയ്ത വർക്ക് ഇന്ന് വരെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. ഇല്ല, നല്ല ലൈഫാണ് എന്നാന്ന് പറഞ്ഞാലും. പലപ്പോഴും ആളുകൾ പറയുമ്പോൾ, ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആളുകൾ പറയുന്നത്, ഈ വാഷ് ബേസിൻ്റെ അടിയിലൊക്കെ വെക്കുന്ന സമയത്ത് ഒരു ഈർപ്പത്തിൻ്റെ ചെറിയ പ്രശ്നം ഫെറോസിമെന്റിൽ ഉണ്ടാവുന്നു പറയുന്നുണ്ട്. അതെന്താ, എന്താണ് അതിൻ്റെ വാസ്തവം? വാസ്തവം ഈർപ്പം ഒരിക്കലും ഫെറോസിമെന്റിൽ ഉണ്ടാവില്ല. കാരണം ഫെറോസിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫെറോസിമെന്റ് നമ്മുടെ ഈ വാൾ ഭിത്തി ചെയ്യുന്ന അതേ മെറ്റീരിയൽ തന്നെ സിമെന്റ് ആണ്. ഒരു സിമെന്റ് ബോർഡാണ് മാത്രം. അപ്പം ഈർപ്പം വരണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ഈ ഭിത്തിക്ക് ഈർപ്പം ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇതിന് ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമാണ് ഫെറോസിമെന്റിൽ ഈർപ്പം ഉണ്ടാവുള്ളൂ. ടോയ്ലറ്റിന്റെ എന്തെങ്കിലും പൈപ്പ് പൊട്ടിയിട്ട് ഭിത്തിയിലേക്ക് വെള്ളം കിനിഞ്ഞൊരുങ്ങുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഈർപ്പമാണ് അതിന് ഉണ്ടാവും അല്ലെ? ഉണ്ടാവുള്ളൂ. അല്ലാതെ രണ്ട് വേറെ ഈർപ്പം വരുമോ പൂപ്പിൽ പിടിക്കും ഒന്നും ഉണ്ടാവില്ല, ഉണ്ടാവത്തില്ല. ഈ ബെഡ്റൂമിൽ ഒരു സ്റ്റഡി ഏരിയയും ഇതേപോലെ വാർഡ്രോബും ചെയ്തിരിക്കുന്നുണ്ടല്ലേ? ഒത്തിരി ആപ്ലിക്കേഷൻസ് ഈ ഫെറോ ബോർഡിൽ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? വാർഡ്രോബ് ചെയ്യാം, ചില ആളുകൾ ഈ ഭിത്തിയിൽ ഇതേപോലെ ഷെൽഫുകൾ ചെയ്യാൻ പറ്റും, അതേപോലെ വാർഡ്രോബുകൾ ചെയ്യാം. നമുക്ക് ഈ വാർഡ്രോബുകൾ 2 ഡോറേ പറ്റുള്ളൂ, 3 ഡോറേ പറ്റുള്ളൂ, അങ്ങനെ ലിമിറ്റേഷൻ ഉണ്ടോ? ഇല്ല, സാധാരണ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഡോറോ 3 ഡോറോ അത് ആൾക്കാരുടെ സൗകര്യാർത്ഥം എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? തീർച്ചയായിട്ടും. ഈ ഫെറോ ബോർഡിൽ എങ്ങനെയാണ് ഈ ഡോറുകൾ ഫിറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു പരിപാടി എങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞുതരോ? തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അതായത് ഫെറോസിമെന്റ് എന്ന് പറഞ്ഞത് സ്ട്രക്ചർ ഫെറോസിമെന്റ് നമ്മൾ ചെയ്തതിന്റെ ശേഷം ഇതിന് ഔട്ടർ ഒരു ഫ്രെയിം വരുന്നുണ്ടോ? ഇത് ഔട്ടർ ഫ്രെയിം ആണ് വന്നിരിക്കുന്നത്, ചുറ്റോട് ചുറ്റി ഔട്ടർ ഫ്രെയിം ആണ് വന്നിരിക്കുന്നത്. ആ ഫ്രെയിമേലേക്കാണ് നമ്മൾ ഓട്ടോ ക്ലോസ് അതായത് ഇഞ്ചസ് കൊടുത്ത് ആ ഫ്രെയിമേലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഫ്രെയിം എങ്ങനെയാണ് ഫെറോ ബോർഡുമായിട്ട് നമ്മൾ ജോയിന്റ് ചെയ്ത് വെക്കുന്നത്? അത് നമ്മൾ ഒരു എൽ ക്ലാമ്പ് ഉണ്ട്, ആ എൽ ക്ലാമ്പ് ഇട്ട് നമ്മൾ ഇവിടുന്ന് ഡ്രില്ല് ചെയ്ത് നമ്മൾ കൊടുക്കുവാണ്. ഫെറോ ബോർഡിലേക്ക്? ഫെറോ ബോർഡിലേക്ക് കൊടുക്കുവാണ്. ഓ, അതിനുശേഷം പിന്നെ ഈ ഹിഞ്ചസ് ഒക്കെ വരുന്നത് ഈ ഔട്ടർ ആയിട്ട് വരുന്ന ഈ അലുമിനിയത്തിലാണ്? അതേലാണ് വരുന്നത്. അല്ലാതെ ഫെറോ ബോർഡിൽ അല്ല വരുന്നത്? അല്ല വരുന്നത്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഇത് ഇളകി പോവാ പറഞ്ഞു ഒന്നും നമ്മൾ പേടിക്കേണ്ട. നമ്മൾ എത്ര തവണ തുറന്നാലും അടച്ചാലും എല്ലാം ഈ ഹിഞ്ചസിന്റെ ആക്ഷൻ മൊത്തം വരുന്നത് ഈ ഒരു ചാനലിലേക്ക്. ഒരിക്കലും ഇത് തൂങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ എന്താ പറയാ പോകുന്നു ഒന്നും പേടിക്കണ്ട. ഈ ബോർഡ് ഇതേപോലെ വലിയ രീതിയിൽ നമ്മൾ ഡോറുകൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബെൻഡ് വരാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ? ഇല്ല, ബെൻഡോ കാര്യങ്ങളോ ഇതിനകത്ത് വരത്തില്ല ഒരിക്കലും. അലുമിനിയത്തിൽ ബെൻഡ് ഇല്ല, ബെൻഡ് വരത്തില്ല. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് PVC ഷീറ്റ് ആണോ? PVC ഷീറ്റ് അല്ലേ? PVC ലാമിനേറ്റ്. ഓക്കെ, നമുക്ക് ഇതിന് പകരം എന്തൊക്കെ മെറ്റീരിയൽ? ഇതിന് പകരം നമ്മളിപ്പോ തടി ചെയ്യുന്നുണ്ട്, മൾട്ടിവുഡ്, NDF, മറൈൻ ഫ്ലൈവുഡ്, WPC എന്ന് വേണ്ട ഡോർ സംബന്ധമായ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഈ ഫെറോസിമെന്റിൽ? എല്ലാ ഫെറോസിമെന്റിലും നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്? ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങള് ഇന്ത്യയിൽ ഫുള്ളാണ് ചെയ്യുന്നത്. ആണോ? എന്തൊക്കെയാ നിങ്ങളുടെ പരിപാടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ ഫുള്ളായിട്ട് നമ്മളെ പാർട്ടീഷനും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം 21 വർഷമായിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്ഥാപനം തുടങ്ങിയിട്ട്, 21 വർഷമായി. എനിക്കിപ്പോൾ 4 സ്ഥാപനമാണുള്ളത്. നാല് സ്ഥാപനമാണോ ഉള്ളത്? ഉള്ളത് 1 കട്ടപ്പന, ഇടുക്കിയിൽ. 1 രാമമംഗലം, അത് എറണാകുളത്താണ്. എറണാകുളത്ത്. 1 കൂത്താട്ടുകുളം. 1 തൊടുപുഴ. തൊടുപുഴ, അങ്ങനെ 4 സ്ഥലത്താണ്. അതെ, അങ്ങനെ 4 സ്ഥാപനമാണ്. പിന്നെ ഒരെണ്ണോട് വേറെ ഉണ്ട്, വഴുത്തല. അതെവിടെയാ? അത് തൊടുപുഴ അടുത്ത്. തൊടുപുഴ അടുത്ത് തന്നെയാണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ഇന്റീരിയർ വർക്കുകൾ? നമ്മൾ ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ഇപ്പൊ മെയിനായിട്ട് ഫെറോസിമെന്റ് ഷീറ്റ്, അതുകൂടാണ്ട് ഇന്ത്യയിൽപ്പെട്ട എല്ലാം ഞാൻ പറഞ്ഞല്ലോ, തടി, വട്ടുകൂട്ട, NDF, മറയം, WPC എന്നുകൊണ്ട് സർവ്വതും ചെയ്യും. അതായത് ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, പലപ്പോഴും ആളുകൾ ഫേസ് ചെയ്യാറുള്ളത് ഫെറോ ബോർഡ് ചെയ്യുന്ന ആളുകള് ഇതിന്റെ ഡോർ ഒന്നും ചെയ്യത്തില്ല, ഫെറോ ബോർഡ് മാത്രമേ ചെയ്യത്തില്ല. അതെ അതെ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മളെങ്ങനെയല്ല, നമ്മൾ ഇന്ത്യയിൽ ഫുള്ളായിട്ട് ഫെറോസിമെന്റ് സ്ട്രക്ചർ അടിച്ചതിന് ശേഷം ഡോർ നമ്മൾ ഏത് ഡോർ വേണമെന്ന് വെച്ചാൽ ആ ഡോർ നമ്മൾ അത് നിങ്ങൾ അടിച്ചു കൊടുക്കും. മറ്റത് നമ്മൾ ഡോറ് അടിക്കാൻ വേണ്ടി വേറൊരാളെ കണ്ടുപിടിക്കണം. അപ്പൊ അദ്ദേഹം പറയും ഇത് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെയാണെന്ന് പറയും. പിന്നെ നമ്മൾ അടുത്തതിനെ പറയുക, ഇതെല്ലാം കൂടെ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അതായിരിക്കും ആളുകൾ ഹെൽപ്ഫുൾ അല്ലേ? ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ശരിക്കും ഈ ഫെറോസിമെന്റ് ബോർഡുകൾ ചെയ്യുന്ന സമയത്ത്
നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് വീട് നിർമ്മാണത്തിന്റെ ഏത് സ്റ്റേജിലാണ് നമ്മൾ ഫെറോസിമെന്റ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ബഡ്ജറ്റ് അനുസരിച്ചേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫെറോസിമെന്റ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് പ്ലാസ്റ്റിങ്ങിന് ശേഷമാണ്, തേപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. എങ്കിൽ പോലും ഈ പൈസയുടെ ഒക്കെ അനുസരിച്ച് ആൾക്കാർ, അപ്പോൾ എന്നു വെച്ചാൽ നിരവധി ആൾക്കാർ ഇന്ത്യയിൽ ചെയ്യാനായിട്ട് ഇരുന്നിട്ട് മാറ്റിവിട്ട് മറൈൻ ഫ്ലൈയോടൊക്കെ ചെയ്യാനായിട്ട് ഇരുന്നതിൻ്റെ ശേഷം ഏറ്റവും ലാസ്റ്റ് ഫെറോസിമെന്റിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ബഡ്ജറ്റിൻ്റെ വെച്ച് നോക്കുമ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫെറോസിമെന്റ് ആണ് ഏറ്റവും റേറ്റ് കുറഞ്ഞതും ഏറ്റവും ബെറ്റർ. അതെ, അലുമിനിയം പ്ലൈവുഡും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം റേറ്റ് ഫെറോസിമെന്റിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും? നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഫെറോസിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു റേറ്റ് വരുന്നില്ല ഇതിന്. നല്ലൊരു പൈസ എങ്ങനെ ഇതിന് റേറ്റ് പറയുന്നത്? സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണോ അല്ലെങ്കിൽ വർക്കിനാണോ റേറ്റ്? സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ്. ഇപ്പം നമ്മൾ അടുത്ത് നമ്മുടെ മേഖലയിലൊക്കെ, അതായത് തൊടുപുഴ ഇങ്ങനെ നമ്മുടെ മേഖലയിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സ്ക്വയർ ഫീറ്റ് 65 രൂപയാണ് ചെയ്യുന്നത്. 65 നമ്മൾ ദൂരം അനുസരിച്ച് റേറ്റ് കൂടി. ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സൈറ്റിൽ വന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അതെ, ബോർഡായിട്ട് കൊണ്ടുവന്ന് സൈറ്റിൽ വന്ന് അതിന്റെ ഡിസൈൻ അനുസരിച്ച് വെട്ടിക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോ പണി തീർന്നു കഴിഞ്ഞാൽ ഫെറോ ബോർഡ് എവിടെയാന്ന് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമുക്ക് പണി നടക്കുന്ന സ്ഥലത്ത് പോയാലേ കറക്റ്റ് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മള് പണി നടക്കുന്ന ഒരു വീടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഈ വീട്ടിൽ ഒത്തിരി സ്ഥലത്ത് ഫെറോസിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് സ്റ്റെയർ കേസിന്റെ അടിഭാഗത്ത് ഇൻവെർട്ടർ ഒക്കെ വെക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ ഫെറോസിമെന്റ് ഉപയോഗിച്ച് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് നമ്മുടെ കിച്ചന്റെ ക്യാബിനറ്റുകളെല്ലാം, അപ്പർ ക്യാബിനറ്റും അതിന്റെ കബോർഡുകളും എല്ലാം ഫെറോസിമെന്റിലാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തത് വാഷ് ബേസിന്റെ അടിയിലുള്ള വാനിറ്റി കൗണ്ടർ എന്ന് പറയുന്ന ഭാഗം ഫെറോസിമെന്റിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബ്, സ്റ്റഡി ഏരിയ, ഇതേപോലെ ഡ്രസ്സിംഗ് ഏരിയ, ഇതെല്ലാം ഫെറോ സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ ഓപ്പൺ ആയിട്ട് കാണിക്കാത്തത് ആളുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ്. നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവർ വർക്ക് ചെയ്യുന്ന ഒരു സൈറ്റ് പോയിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം അല്ലേ, ഫെറോസിമെന്റ് ബോർഡ് എന്ന് വെച്ചാൽ ബോർഡിന്റെ വർക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇതിപ്പോ ഇതിന്റെ മുകളിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട്, പൊട്ടിയിട്ട് പെയിന്റ് അടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു കോൺക്രീറ്റിന്റെ ആ ഒരു കളർ ആയിരിക്കും, ഗ്രേ കളർ ആയിരിക്കും. അപ്പൊ ഇതിന് ശേഷം നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇതിന്റെ മുകളിൽ പൊട്ടിയിടണോ? ഇതിന്റെ ശേഷം പൊട്ടിയിടണോ? അല്ലെങ്കിൽ ഇനി ഇതിന്റെ ശേഷം പൊട്ടിയിടണം? ഇത് പൊട്ടിയിട്ടിരിക്കുക. അതായത് ബോർഡ് വെച്ചു, അതിന്റെ മുകളിൽ പൊട്ടിയിട്ടു, ഇനി നമുക്ക് പെയിന്റ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിൽ ഡോറ് ഫിറ്റ് ചെയ്യാം അല്ലേ. ഇനിയിപ്പോ ഡോറ് ഫിക്സ് ചെയ്യണോ? ശരി ശരി. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു കിച്ചന്റെ വർക്കാണ്. കണ്ടാൽ തന്നെ അറിയാലോ അടിയിൽ ക്യാബിനറ്റുകൾ എല്ലാം ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ക്യാബിനറ്റും നമുക്കിപ്പോ സൈസ് വേണ്ടത് 45 ആണോ 60 ആണോ 90 ആണോ അതിനടിസ്ഥാനത്തിൽ ഇതേപോലെ ക്യാബിനറ്റുകൾ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ കർക്കേസ് എന്നാണ് പറയാ. ഈ കർക്കേസിന്റെ മുകളില് നമുക്ക് ഡോറുകൾ വരും അല്ലേ. അത് നമുക്കിപ്പോ സോഫ്റ്റ് ക്ലോസ് കൊടുക്കാം, ഏത് വേണമെങ്കിൽ കൊടുക്കാം, നോർമൽ കൊടുക്കാം, ഡ്രോവറുകൾ കൊടുക്കാം, എല്ലാം കൊടുക്കാം. ഡ്രോയർ കാര്യങ്ങളെല്ലാം വരും അതിന്റെ അകത്ത്, എല്ലാം വരും. ഇത് പിന്നെ ഒരു ട്രോളി യൂണിറ്റ് ആയിട്ട് ഇതിന്റെ ഡിഫറൻസ് വരുന്നത് ഈ ഭാഗത്ത് ടൈല് കൊടുത്തിട്ടുണ്ട്, വാൾ ടൈല് കൊടുത്തിട്ടുണ്ട്. ആ വാൾ ടൈലും നമുക്ക് ഫെറോ ബോർഡിന്റെ മുകളിലേക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആണ്. ഇത് സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വെയിറ്റും കാരണം ഇപ്പൊ നമ്മൾ അത്യാവശ്യം വൈറ്റുള്ള സാധനം എടുത്തു വെച്ചാലൊന്നും ഒന്നും ആവത്തില്ല അല്ലേ. അത് എത്ര കാലം ഇരുന്നാലും ഒന്നും ആവത്തില്ല എന്നുള്ളത്. ചേട്ടൻ എത്ര വൈറ്റ് ഉണ്ട് കിലോ? ഞാൻ ഇപ്പൊ 93 കിലോ ഉണ്ട്. 93 കിലോ ഉണ്ട്. ആ ചേട്ടൻ ഇതേ കൂടെ കേറി മുകളിൽ കേറി നിന്നു അല്ലേ. അതെ. ഓഹോ, ഇറങ്ങിക്കോ. ഏത് വെയിറ്റും നമുക്ക് കേറ്റാം. ഗോപിയേട്ടാ, നമുക്ക് ഇതിനൊക്കെ എന്ത് വാറണ്ടി, അങ്ങനെ ഗ്യാരണ്ടിയോ വാറണ്ടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമോ? ഇത്ര ഗ്യാരണ്ടി വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ 21 വർഷമായിട്ട് ഞാൻ ഇത് ചെയ്യുന്നതാണ്. അപ്പം ആ കാലം മുതൽ ഇന്ന് വരെ ഇതിന് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇന്ന് വരെ നമുക്കൊരു റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു ഇത് വന്നിട്ടില്ല. ഇപ്പൊ തന്നെ ഉദാഹരണം, ഞാൻ ഇതിന്റെ ടോണി യൂണിറ്റിന് മുകളിൽ ഞാൻ കയറി കാണിച്ചു തന്നില്ല. അപ്പൊ അത്രയ്ക്ക് നമുക്ക് ലോഡ് കാര്യങ്ങളെല്ലാം ഇതിൽ കേറ്റാം. അപ്പൊ ഇതിന് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല, കംപ്ലൈന്റുകൾ ഒരിക്കലും ഇല്ല. ഞാൻ ചെയ്യുന്ന വർക്കിന് ഇന്ന് വരെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. എപ്പോഴും പറയുന്ന പ്രശ്നം ഈ പൂപ്പല് വരുന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാല്,
ഇപ്പൊ എന്തൊരു സംഭവമാണെങ്കിലും ഒത്തിരി കാലം അടച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പൂപ്പല് വരാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഒരു ഫംഗസ് ഗ്രോത്ത് അതിലുണ്ടാവും. അതല്ലാതെ ഇതിനകത്ത് പൂപ്പല് വരാനുള്ള സാധ്യത, അതല്ലാണ്ട് പൂപ്പല് വരാൻ ഒരു സാധ്യത ഇതിനകത്ത് ഇല്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഇതിപ്പോ നമ്മൾ നമ്മുടെ വാൾ ഭിത്തിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഭിത്തിക്ക് ഈർപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇതിലേക്ക് ഈർപ്പം വലിക്കുള്ളൂ. ഈർപ്പം വലിച്ചാലാണ് പൂപ്പലുണ്ടാവുള്ളൂ. ആക്ച്വലി നമ്മുടെ ഭിത്തി, അതായത് നമ്മുടെ വാളയിൽ നമുക്ക് ഈർപ്പം ഇല്ലല്ലോ, നനവില്ല. ആ നനവുണ്ടെങ്കിൽ മാത്രമാണ് ഈ നനവ് ഇങ്ങോട്ട് വലിച്ചെടുക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പണ്ട് നമ്മളെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു സിമന്റിന്റെ അലമാരകൾ കാണാറുണ്ട്, ഇങ്ങനെ വാർത്ത വാർത്ത വയ്ക്കുന്നത്. അതും ഫെറോ സിമന്റ് തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്? അതും ഫെറോ സിമന്റ് തമ്മിൽ ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് അത് നമ്മൾ കമ്പി അതിൻ്റെ അകത്തും കമ്പിയിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഇതിനകത്തും നമ്മൾ കമ്പിയിട്ട്, ഫെറോ സിമന്റിനും നമ്മൾ കമ്പിയിട്ടാണ് ചെയ്യുന്നത്. രണ്ടും വ്യത്യാസം എന്ന് പറയാൻ, ഇത് നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമുള്ള സൈസ് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുന്നെന്ന് മാത്രമല്ലേ, അത്രേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഇത് ഈ ബെഡ്റൂമിൽ ഫുൾ, ഈ വാള് ഫുള്ളായിട്ട് വാർഡ്രോബ് ചെയ്തിരിക്കുകയാണ്. 3 ഡോറ് വാർഡ്രോബാണ് വരുന്നത്. ഇവിടെ ഒരു സ്റ്റഡി ഏരിയ വരുന്നുണ്ട്. ഇതിനൊക്കെ ഡോറ് വരും അല്ലേ ഗോപിയേട്ടാ? നമ്മളൊരു കാലം മുമ്പേ ഈ ഫെറോബോണിൻ്റെ വർക്കുകളൊക്കെ കുഞ്ഞു വീടുകൾക്ക് മാത്രമാണെന്നുള്ളൊരു കൺസെപ്റ്റ് ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ട് നില വീട്, രണ്ട് അപ്പാർട്ട്മെൻ്റ് ആയിട്ട് നിർമ്മിക്കുന്ന ഒരു വീടാണ്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതേപോലെ രണ്ട് നില വീടുകളാണ്. അപ്പോൾ ഒരുവിധം എല്ലാ ആളുകളും ഫെറോബോണിലേക്ക് വന്നു കഴിഞ്ഞു അല്ലേ, വന്നു കഴിഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചെതലിൻ്റെ പ്രശ്നം ഇല്ല, വെള്ളത്തിൻ്റെ പ്രശ്നം ഇല്ല, തുരുമ്പെടുക്കുന്ന പ്രശ്നം ഇല്ല, അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ചിലവാണെങ്കിൽ വളരെ കുറവ്, നിസ്സാര ചിലവേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ, നമ്മൾ ബഡ്ജറ്റിൽ ഇന്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കണ്ണടച്ചെടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഫെറോ സിമന്റ്. സോ ഫെറോ സിമന്റുമായി ബന്ധപ്പെട്ട ഒരുവിധം സംശയങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ഇതേപോലെ ഒരു കിച്ചൺ അപ്പർ ക്യാബിനറ്റും അടിയിൽ വരുന്ന ക്യാബിനറ്റുകളും എല്ലാം ഫെറോ സിമെന്റിൽ ചെയ്യുമ്പോൾ ഉദ്ദേശം നമുക്ക് എത്ര രൂപ ബഡ്ജറ്റ് പ്രതീക്ഷിക്കണം ഈ ഒരു ഫെറോ സിമെന്റ് വർക്കുകൾക്കൊക്കെ? നമുക്കിപ്പോൾ ഇത്ര ഒരു ഫെറോ സിമെന്റ്, അതായത് ഡോറില്ലാണ്ട് ഫെറോ സിമെന്റ് സ്ട്രക്ചർ മാത്രം വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 17-18 രൂപയൊക്കെ വരുള്ളൂ. 18 രൂപയ്ക്കകത്ത് ഇതിനകത്ത് തീർക്കാൻ പറ്റൂല്ലേ? തീർക്കാൻ പറ്റും. ഇതിൽ ടോൾ യൂണിറ്റ് വന്നു, അപ്പർ ക്യാബിനറ്റുകൾ വന്നു, അടിയിൽ വരുന്ന ക്യാബിനറ്റുകൾ എല്ലാം വന്നു, നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ തന്നെ അത് തീർക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ കൂടെ എക്സ്ട്രാ കോസ്റ്റ് വരുന്നത്, ഇതിന്റെ മുകളിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലൈവുഡ് ആണെങ്കിൽ പ്ലൈവുഡിന്റെ കോസ്റ്റ് വരും ഡോറായിട്ട് വരുന്ന ഭാഗത്ത്. അത് അലുമിനിയം ആണെങ്കിൽ അലുമിനിയത്തിന്റെ കോസ്റ്റ് വരും. അതേപോലെ മൾട്ടിവുഡ് ആണെങ്കിൽ മൾട്ടിവുഡിന്റെ കോസ്റ്റ് വരും. അപ്പൊ അതേപോലെ അതിന്റെ ഫിറ്റിംഗ്സുകൾ, നിങ്ങൾക്ക് ഡ്രോവറോ കാര്യങ്ങളോ വേണമെങ്കിൽ ആ ഫിറ്റിംഗ്സുകളുടെ കോസ്റ്റ് ഇതിന്റെ കൂടെ വരും. ഓരോരുത്തരുടെ ചോയ്സ് ആയതുകൊണ്ടാണ് അതിന്റെ കോസ്റ്റ് പറയാത്തത്. ഫെറോ ബോർഡ് ചെയ്യുകയാണെങ്കിൽ ഉദ്ദേശം ഈ ഒരു തുകയ്ക്കുള്ളിൽ നമുക്ക് പണി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഫെറോ സിമെന്റ് വർക്കുകൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇന്റീരിയർ വർക്കുകൾ ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സഹായിച്ചു കൊടുക്കില്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ഗോപിയേട്ടന്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും എല്ലാം നൽകാം. നിങ്ങൾക്ക് അറിയേണ്ട എന്ത് കാര്യവും ഇദ്ദേഹത്തോട് ചോദിക്കാം. 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മാത്രമല്ല നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരാൾ കൂടെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫെറോ സിമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാവും. ഇതേപോലെ മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ തിരിച്ചറക്കാൻ ഫയർ ഫോഴ്സ് വേണം.